Get start the program, please. Screen okay. No. Get start the program, please, teacher. Smita, Stalam, Chalakudiana, Nani Uri Technology Lady Karnonata, Agadesham, Udar Mastolai, Yuri Program Iloda, Agadeshamari no teeth on it and PUSD and Kitanada and Yitunda, Yuri Technology Hurche, Uri Awareness on a young lady Sharian with Deskinada. Namade program start in Munbaita, Namari Shoskina, Isherin Urinimsham Pathisunda, Namke program start. Legends International Organization Urukuna Digital Energy Club Ellavarkum Swagatham. Idu oru education program aanu. Namukku ingane oru program orukki therunnathu Legends International Organization aanu. Nammal aagrahikkunna reethilekku nammude life change cheyan sadhikkunna oru wonderful platform aanu idu. നമ്മുടെ സ്മാർട്ട്ഫോൺ ഉപയോഗിച്ച് ആറു മാസം തുടങ്ങി ഒരു 12 മാസം വരെ ഒരു 50 ലക്ഷം രൂപ മൂല്യം വരുന്ന ഒരു ഡിജിറ്റൽ ആസ്തി നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മളെല്ലാവരും സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ അതുപോലെ തന്നെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഇതെല്ലാം ഉപയോഗിക്കുന്നവരാണ്. ഇന്റർനെറ്റ് ഇല്ലാത്ത ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പൊ നിലവിലുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഫാസ്റ്റ് ആയിട്ട് എങ്ങനെയാണ് നമുക്കൊരു അസറ്റ് ബിൽഡ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കിതിൽ നോക്കാം. എന്താണ് ഈ വിഷയം അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്ട്, എങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് സമ്പാദിക്കാം? ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ആൻഡ് ക്രിപ്റ്റോ കറൻസി. ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറയുന്നത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറയുന്നത് ഒരു ഡീസൻട്രലൈസ്ഡ് പ്രോഗ്രാം ആണ്. അങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ ഒരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ പ്രോഗ്രാമിനെ ആർക്കും തന്നെ ചേഞ്ച് ചെയ്യാനോ കൺട്രോൾ ചെയ്യാനോ സാധിക്കില്ല എന്നതാണ് ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടെ ഒരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് ടൈം ആ പ്രോഗ്രാം ഓട്ടോമാറ്റിക്കലി റൺ ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഒരു സെറ്റ് ഡാറ്റാസ് കണക്ട് ചെയ്ത് ഒരു ബ്ലോക്കായി ഒരു ചങ്ങല പോലെ പോകുന്നതാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ കുറിച്ച് നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ ഇന്റർനെറ്റിന്റെ ഒരു നെക്സ്റ്റ് വേർഷൻ ആണ്. ഇതിൽ ക്രിപ്റ്റോ എന്താണ് ക്രിപ്റ്റോ കറൻസി? ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന പണം നിലവിൽ ഇന്ത്യയിൽ ഇതിനെ ഒരു ഡിജിറ്റൽ ആസ്തിയായി പരിഗണിച്ചിരിക്കുന്നു. ഈ ഒരു കറൻസിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന സമയത്ത് എന്താണ് നമ്മള് ബാർട്ടർ സമ്പ്രദായം നൽകേണ്ടത്. ബാർട്ടർ സമ്പ്രദായം എന്ന് പറഞ്ഞാല് നമ്മൾ സാധനങ്ങൾ കൊടുത്തിട്ട് വേറെ സാധനങ്ങൾ വാങ്ങിക്കുന്നത്, ഇതാണ് ഈ ബാർട്ടർ സമ്പ്രദായം എന്ന് പറയുന്നത്. അതിനുശേഷം വന്നതാണ് രാജഭരണ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ചില ഗോൾഡൻ കോയിൻ, അതായത് സിൽവർ കോയിൻ, അതെന്നുവെച്ചാൽ സ്വർണ്ണ നാണയം വെള്ളി നാണയം ഇതിലായിരുന്നു അന്ന് ഉപയോഗിച്ചിരുന്നത്. അതിനുശേഷമാണ് നമ്മൾ മെറ്റൽ കറൻസ്, അതായത് എന്താ പറയാ അണ പൈസ പറഞ്ഞിട്ടുള്ള ഒരു കറൻസി ആയിരുന്നത്. അതിനുശേഷമാണ് നമ്മുടെ പേപ്പർ കറൻസി വന്നത്. ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പ്ലാസ്റ്റിക് കാർഡുകൾ വന്നത്. അതിനുശേഷമാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ വന്നു കഴിഞ്ഞപ്പോ UPI ട്രാൻസാക്ഷൻ, അതായത് ഇലക്ട്രോണിക് മണി വന്നത്. ഈ പ്ലാസ്റ്റിക് കാർഡ്സ് വന്നപ്പോൾ തന്നെ ഈ ഇലക്ട്രോണിക് മണിയൊക്കെ വർക്ക് ചെയ്യുന്നത് ഇന്റർനെറ്റിലാണ്. അതുപോലെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി വന്നപ്പോൾ അതിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു കറൻസിയാണ് ക്രിപ്റ്റോ കറൻസികൾ. ഇനി ലോകം ഈ ഒരു കറൻസിയിലേക്കാണ് മാറുന്നാണൊക്കെയാണ് പറയുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നോളജി ബ്ലോക്ക് ചെയിനിലേക്ക് മാറുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്നത് ഈ ഒരു ക്രിപ്റ്റോ കറൻസിയാണ്.
നിലവിൽ ഇന്ത്യയിൽ ഈ കറൻസി വന്നിരിക്കുന്നത് 2020 March 3 ആണ്. ഈ കറൻസി വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഹോൾഡ് ചെയ്യുന്നതിനുമുള്ള പെർമിഷൻ സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്രിപ്റ്റോ കറൻസി എവിടെ നിന്നാണ് കിട്ടുന്നത് എന്ന് നോക്കാം. ഈ ക്രിപ്റ്റോ കറൻസി നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നത് വിവിധ ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിലൂടെയാണ്. മൂന്ന് രീതിയിലാണ് നമ്മുടെ കയ്യിൽ ക്രിപ്റ്റോ കറൻസിൽ എത്തുന്നത്. അതിൽ ഒന്നാമത്തതായത് മൈനിങ് പ്രോസസ്സിംഗ് ആണ്, രണ്ടാമത്തത് എക്സ്ചേഞ്ചുകളിലൂടെയാണ്. ഇന്ത്യയിൽ 16 എക്സ്ചേഞ്ചുകളുണ്ട്. വസിരക്, സെപ്പ, ബിനാൻസ് ഇങ്ങനെയുള്ള ഒരുപാട് എക്സ്ചേഞ്ചുകളുണ്ട്. ഇവിടെ നമ്മൾ പറയുന്നത് ഒരു 12 കൊണ്ട് 50 ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനം കിട്ടുന്നത് എങ്ങനെയെന്നാണ്. അതിൽ മൂന്നാമത്തെ ഓപ്ഷനായ സ്മാർട്ട് കോൺട്രാക്ട്. സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ഒരു മീഡിയ എക്സ്ചേഞ്ച് ആണ്. അതായത് നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് നമുക്ക് ഈ പ്രോഗ്രാമിലൂടെ അനവധി ക്രിപ്റ്റോ കറൻസികൾ നേടാനായിട്ട് സാധിക്കും. നമ്മളിവിടെ പറയുന്ന കറൻസി എന്ന് പറയുന്നത് ബിനാൻസ് USD എന്ന കറൻസിയാണ്. അതായത് ബിനാൻസ് US ഡോളർ. ഈ കറൻസി നമുക്കിവിടെ കൂടുതലായിട്ട് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഈ കറൻസിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു സ്റ്റേബിൾ കറൻസിയാണ്. ഡോളറിന് ഈക്വലായ ഒരു വാല്യൂ ആണ് ഇതിനുള്ളത്. ഇത് 1 BUSD = 1 USD എന്ന് പറഞ്ഞാൽ 75 രൂപ തുടങ്ങി 80 രൂപ വരെയാണ് ഇതിന്റെ വാല്യൂ. ഈ ഒരു സ്മാർട്ട് കോൺട്രാക്ടിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ എത്ര കറൻസി വേണമെങ്കിലും കളക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു വണ്ടർഫുൾ പ്രോഗ്രാം. ഇവിടെ ഫോർസേജ് എന്ന ഒരു സിസ്റ്റം ആണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾക്ക് തന്നിരിക്കുന്നത്. ഇവിടെയുള്ള പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് X3, X4, XXX, XGold എന്ന് പറയുന്ന 4 പ്രോഗ്രാമുകളാണ് അവൈലബിൾ ആയിട്ട് നമുക്കുള്ളത്. ഇവിടെ X3 എന്ന പ്ലാറ്റ്ഫോമിൽ നമ്മൾ പേഴ്സണൽ പെർഫോമൻസിനെ ബേസ് ചെയ്തുകൊണ്ട് സമ്പാദിക്കാൻ പറ്റാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതിൽ X3 12 ലെവലുകളാണ് ഉള്ളത്. ഇതിൽ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് ആക്ടിവേറ്റ് ചെയ്യാം. ഏതൊക്കെ ലെവലുകളാണ് അത് കിട്ടുന്നത് നമ്മുടെ ആക്കുന്നത്, അതായത് കിട്ടുന്നത്. ഇനി ഇതുപോലെ തന്നെ XXX ഗോൾഡും എന്ന് പറയുന്നത് നമ്മുടെ കൂടെ വന്നവരും നമ്മുടെ സീനിയേഴ്സും എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് എല്ലാവർക്കും സക്സസ് ആവാൻ പറ്റാവുന്ന ഒരു പ്ലാറ്റ്ഫോം ആണിത്. ഇതിൽ കൂടി നമുക്ക് കറൻസി കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് എത്ര രൂപയുടെ പാക്കേജ് വേണമെങ്കിലും എടുത്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 12500 അതായത് 12500 പാക്കേജ് എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, അത് നേരത്തെ ഞാൻ പറഞ്ഞു X3 12 ലെവലുകൾ, X4 12 ലെവലുകളാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇതിൽ X3 4 ലെവലുകൾ, അതുപോലെ X4 3 ലെവലുകൾ, XXX 1 ലെവല്, XGold 1 ലെവല്, ഇങ്ങനെ എടുത്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് നമുക്ക്. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എയിംസ് എന്ന് പറയുന്നത് X3 1 സൈക്ലിങ്ങും, X4 1 സൈക്ലിങ്ങും, XXX 1 സൈക്ലിങ്ങും, XGold 1 സൈക്ലിംഗ്. ഈ രീതിയിൽ സൈക്ലിംഗ് നടത്തുകയാണെങ്കിൽ ഏകദേശം ഒരു 32000 രൂപ ഒരു 12000 രൂപയുടെ പാക്കേജിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരു സൈക്ലിംഗ് നടക്കുമ്പോഴാണ് ഇത്രയും വരുമാനം കിട്ടുന്നതെങ്കിൽ അൺലിമിറ്റഡ് സൈക്ലിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. നമ്മളൊരു ടീമായിട്ട് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ എത്ര വേണമെങ്കിലും നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെ ഇപ്പൊ ഈ 12500 പറഞ്ഞ പോലെ തന്നെ 25000 പാക്കേജ് എടുത്ത് നമ്മൾ ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ഏകദേശം ഒരു 78000 രൂപ ഏർണിങ്സ് ഇതിൽ നിന്ന് കിട്ടും. അതുപോലെ 50000 പാക്കേജ് ആണെങ്കിൽ ഏകദേശം ഒരു 160000 രൂപ ഏർണിങ്സ് കിട്ടുന്ന ഒരു വണ്ടർഫുൾ പ്ലാറ്റ്ഫോം ആണിത്.
ഇവിടെ ഒരു വ്യക്തി ഒരു 50,000 ബിസിനസ് എടുത്തിട്ടാണ് കടന്നു വരുന്നതെങ്കിൽ തന്നെ അവർക്ക് ഒരു 25,000 രൂപ അപ്പോ തന്നെ റിട്ടേൺ കിട്ടുന്നതാണ്. ഇതിലേക്ക് എത്ര പേരെ വേണമെങ്കിലും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നോ അല്ലെങ്കിൽ എത്ര പേർക്ക് നമ്മൾ ഇതിന്റെ സാധ്യതകൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നോ അതിനെ ബേസ് ചെയ്തുകൊണ്ട് എത്ര വേണമെങ്കിലും നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ആണിത്. ഇതിൽ ഇപ്പോൾ ഇതിൽ പങ്കെടുത്തിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നല്ല രീതിയിൽ മുൻപോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ ഓരോ വ്യക്തികൾക്കും വലിയൊരു അച്ചീവ്മെന്റ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. വിഷ് യു ഓൾ സക്സസ്. താങ്ക് യു. താങ്ക് യു ടീച്ചർ. താങ്ക് യു. എന്തായാലും ടീച്ചറുടെ ഫസ്റ്റ് പ്രസന്റേഷൻ ആയിരുന്നു. എനിവേ ഇത് പഠിച്ച് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട ഒരു പ്രോഗ്രാമാണ്. ഇപ്പൊ ടീച്ചർ പറഞ്ഞു നിർത്തിയാന്ന് ഓർത്തുനിന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഞാൻ തുടങ്ങാം. എൻ്റെ പേര് അരുൺ, സ്വദേശം ചാലക്കുടിയാണ്. കഴിഞ്ഞൊരു 1.5 വർഷക്കാലമായിട്ട് ഈ ഒരു പ്രോഗ്രാമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറയുന്ന ആ ഒരു ടെക്നോളജി വരുംകാല ടെക്നോളജിയാണ്. അതായത് ഇപ്പൊ ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി വന്ന സമയത്തൊക്കെ അതിനെക്കുറിച്ച് വലിയ നോളജ് ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറെ ആൾക്കാർ പറഞ്ഞിരുന്നു ഇന്റർനെറ്റ് വന്നു ഒരുപാട് പോരായ്മകൾ, ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ നേരിടേണ്ടി വരും എന്ന് പറഞ്ഞത്. കാരണം ആ ഇന്റർനെറ്റ് എന്ന് പറയുന്ന ടെക്നോളജിയുടെ നെഗറ്റീവ് വശങ്ങൾ കണ്ടിട്ടാണ് പല ആളുകളും അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞെങ്കിൽ കാലക്രമേണ ഇന്റർനെറ്റ് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മുടെ ലോകം മാറിയുണ്ട്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഏതൊരു മേഖലയാണെങ്കിലും ഇന്റർനെറ്റിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത്. ഇന്ന് സാധാരണക്കാർ വരെ ഇന്റർനെറ്റിനകത്തുള്ള ഓരോ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏതൊരു സാധാരണക്കാരൻ്റെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണിനകത്തുള്ള പല ആപ്ലിക്കേഷനിലൂടെയാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. മനസ്സിലാക്കാം, ടെക്നോളജി ഏത് ടെക്നോളജി വന്നാലും നമുക്കതിന് മുഖം തിരിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ ടെക്നോളജിയുടെ കാലഘട്ടത്തിൽ നിന്നും പിന്തള്ളി പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ലോകം മാറാൻ പോകുന്ന ഒരു ടെക്നോളജിയാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. ഇപ്പൊ ടീച്ചർ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിന് ശേഷം ഗൂഗിൾ ചെയ്ത് നോക്കാം, വാട്ട് ഈസ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് നമുക്ക് നോക്കാം. ഇന്നിപ്പോ ഇന്ത്യയിൽ ഈ ഒരു ടെക്നോളജിനെ കുറിച്ച് പഠിപ്പിക്കുന്നത് IIT കാൺപൂരാണ്. ഏകദേശം 1.25 ലക്ഷം രൂപ ചെലവ് വരുന്ന ഒരു കോഴ്സാണ്. 4 മാസത്തെ ഒരു കോഴ്സ് നമുക്ക് അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് IIT ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. കൂടാതെ ആ മേഖല ഡെവലപ്പ് ആകുമ്പോൾ ആ മേഖലയിൽ നല്ല തൊഴിൽ സാധ്യതകൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ വരുന്ന മറ്റൊരു കാര്യമാണ് ക്രിപ്റ്റോ കറൻസികൾ. ഇപ്പൊ ക്രിപ്റ്റോ കറൻസികളെ കുറിച്ച് നമ്മൾ കുറെ കേട്ടിട്ടുണ്ട്. പല ആളുകളും പറയുന്നുണ്ട് ക്രിപ്റ്റോ കറൻസിയിൽ നിക്ഷേപിച്ചിട്ട് പണം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. വളരെ ലളിതമായി പറയുകയാണെങ്കിൽ നമ്മൾ ഈ ടെക്നോളജിനെ കുറിച്ച് പഠിക്കാതെ വെറുതെ പൈസ കിട്ടും എന്നുള്ള ഒരു മോഹത്തിൽ നിന്നിട്ട് കാര്യമില്ല. കാരണം അത്രയധികം കയറ്റിറക്കങ്ങൾ വരുന്ന ഒരു ഫ്ലക്ച്വേഷൻ വരുന്ന ഒരു മേഖലയാണ് ക്രിപ്റ്റോ കറൻസി. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു കറൻസി വാങ്ങിച്ച് ഹോൾഡ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് നമുക്ക് അറിഞ്ഞെങ്കിൽ മാത്രമേ അത് വാങ്ങിച്ചിട്ട് കാര്യമുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ലെജൻഡ്സ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഈ ഒരു ഓർഗനൈസേഷൻ നിങ്ങളിലേക്ക് തരുന്നത് ഈ ടെക്നോളജിനെ സംബന്ധിച്ചുള്ള ഒരു ബേസിക് അവയർനെസ് ആണ്. ബേസിക് അവയർനെസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആർക്കു വേണമെങ്കിലും ഈ ക്രിപ്റ്റോ കറൻസികൾ കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം 16 എക്സ്ചേഞ്ചുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഈ എക്സ്ചേഞ്ചുകളിൽ നമുക്ക് നമ്മുടെ KYC അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള പണം ഉപയോഗിച്ച് നമുക്ക് ക്രിപ്റ്റോ കറൻസികൾ വാങ്ങിച്ച് സൂക്ഷിക്കാം. നാളെ അതിന്റെ മൂല്യം വർദ്ധിക്കുമ്പോൾ നമുക്ക് അത് വിറ്റ് അപ്പൊ തന്നെ നമുക്ക് ക്യാഷ് ആക്കി മാറ്റാനായിട്ട് സാധിക്കും. പക്ഷെ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, എന്താണ് ക്രിപ്റ്റോ കറൻസി, അതിന്റെ ട്രാൻസാക്ഷൻസ് എങ്ങനെയാണെന്നുള്ള ടെക്നിക്കൽ ആൻഡ് തിയറട്ടിക്കൽ നോളജും നമുക്ക് ഉണ്ടാവണം. നമ്മുടെ കൈവശം അതിനനുസരിച്ചുള്ള ഒരു പൈസയും നമുക്ക് ഉണ്ടാവണം. ഞാൻ പറയുന്നത് വെച്ചാൽ ഏതൊരു കറൻസി ആണെങ്കിലും മിനിമം 2 വർഷമെങ്കിലും നമ്മൾ ഹോൾഡ് ചെയ്തെങ്കിലാണ് നമുക്ക് വലിയൊരു പ്രോഫിറ്റ് നേടാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന ഒരു കറൻസിയാണ് എത്തേറിയം കറൻസി. 2020 ജൂൺ 17 മിസ്റ്റർ സൈനുൽ ആബിദീൻ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്ത് ഈ പ്രോഗ്രാം എനിക്ക് തരുമ്പോൾ അന്നൊരു എത്തേറിയം കറൻസിയുടെ മൂല്യം 20,000 രൂപയിൽ താഴെയായിരുന്നു. എന്നാൽ ഇന്നൊരു എത്തേറിയം കറൻസിയുടെ മൂല്യം ഏകദേശം 1.5 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ്. മനസ്സിലാക്കുക, ഒരു 1.5 വർഷം മുമ്പ് 20,000 രൂപ മുടക്കി, അല്ലെങ്കിൽ ഒരു 40,000 രൂപ മുടക്കി, അല്ലെങ്കിൽ ഒരു 50,000 രൂപ മുടക്കി കുറച്ച് കറൻസി, 1-2.5 കറൻസി ഞാൻ വാങ്ങിച്ചു വെച്ചിരുന്നെങ്കിൽ ഇന്ന് അതിന്റെ മൂല്യം എന്ന് പറയുന്നത് ഏകദേശം 3-3.5 ലക്ഷം രൂപയാണ്. മനസ്സിലാക്കുക, 3-3.5 ലക്ഷം രൂപയാണ്. മനസ്സിലാക്കുക, അത്രയും വലിയ ഗ്രോത്ത് ഉള്ള ഒരു മേഖലയാണ് ക്രിപ്റ്റോ കറൻസി. ഇത് നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാം. നമ്മളെല്ലാവരും സാധാരണക്കാരാണ്. അന്നന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നു. നമുക്ക് എല്ലാവർക്കും സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളുണ്ട്. പക്ഷെ അത് നിറവേറ്റാനായിട്ടുള്ള ഒരു സോഴ്സ് ഓഫ് ഇൻകം നമുക്കില്ല എന്നതാണ് ഇപ്പൊ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കറൻസികൾ നമ്മളിപ്പോൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ 1-2 വർഷം കഴിയുമ്പോൾ ഈ കറൻസികളുടെ പ്രചാരം വർദ്ധിക്കുകയും നാളെ ഈ കറൻസിയുടെ ഡിമാൻഡ് വർദ്ധിക്കുകയും അതിനനുസരിച്ച് കറൻസിയുടെ മൂല്യം വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ അത് വലിയൊരു പ്രോഫിറ്റ് ആയിട്ട് മാറും.
ഇപ്പൊ ഈ ഒരു ടെക്നോളജിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ ഞങ്ങളുടെ സുപ്പീരിയർ പാർട്ണർ മിസ്റ്റർ മണികണ്ഠൻ എന്ന് പറഞ്ഞ വ്യക്തി, അദ്ദേഹം ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വന്നു. എതേറിയത്തിനകത്ത് കടന്നു വന്നിട്ട് അദ്ദേഹം ഏകദേശം ഒരു 700+ എതേറിയമാണ് ഈ പ്രോഗ്രാമിലൂടെ നേടിയത്. മനസ്സിലാക്കുക, അന്ന് അദ്ദേഹം ഈ 700+ എതേറിയം നേടുന്ന സമയത്ത് ഒരു എതേറിയത്തിന് 50,000 രൂപയിൽ താഴെയായിരുന്നു മൂല്യം. എന്നാൽ ഇന്നൊരു എതേറിയത്തിന്റെ മൂല്യം ഞാൻ പറഞ്ഞു 1.5 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ്. അത് ഏകദേശം 3 ലക്ഷം രൂപ വരെ ടച്ച് ചെയ്തിട്ട് സോറി 3.25 ലക്ഷം രൂപ വരെ ടച്ച് ചെയ്തിട്ടൊന്ന് ഇറങ്ങിയതാണ്. ഇനി മാർക്കറ്റ് പ്രഡിക്ഷൻ പറയുന്നത് ഒരു എതേറിയത്തിന്റെ മൂല്യം മിനിമം ഒരു 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പോകുന്നതാണ്. ഒന്ന് മനസ്സിലാക്കുക, ആ ഒരു എതേറിയം ഏൺ ചെയ്ത ഒരാൾ ഒരു 100 എതേറിയം ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രോഫിറ്റ് എന്താണ്? അപ്പൊ അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടാണ് ഈ ഒരു ടെക്നോളജി വളരെ ലളിതമായിട്ടുള്ള രീതിയിൽ നമ്മൾ സാധാരണക്കാരിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നത്. സുഹൃത്തുക്കളെ, ഈ ഒരു പ്രോഗ്രാമിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് ആകപ്പാട് ഒരു 1 time purchasing അല്ലെങ്കിൽ 1 time activation ചാർജ് നമുക്ക് വരുന്നുള്ളൂ. ഇപ്പൊ ഇവിടെ ഈ കാണുന്ന 12 slots വീതം 3 programs 15 slots ഒരു പ്രോഗ്രാം, അങ്ങനെ മൊത്തം 4 programs ഉണ്ട്. ഇതിനകത്ത് നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള ലെവലുകൾ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നു. ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു ടെക്നോളജിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് നമ്മൾ കൊടുക്കുന്നു. ഇതിന്റെ ഭാവി സാധ്യതകളെ കുറിച്ച് നമ്മൾ അവരിലേക്ക് ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ അവരും നമ്മുടെ കൂടെ ഈ പ്രോഗ്രാം രജിസ്റ്റർ ചെയ്ത് ഈ പ്രോഗ്രാമിനെ കുറിച്ച് പഠിച്ചു മനസ്സിലാക്കി സ്വന്തമായിട്ടൊരു ഡിജിറ്റൽ അസറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവരും മുതിരുമ്പോഴാണ് നമുക്ക് ഈ പ്രോഗ്രാമിലൂടെ കൂടുതൽ ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ മാത്രമല്ല, ഇപ്പൊ ഈ പ്രോഗ്രാമിലൂടെ ഏണിങ്സ് ഉണ്ടാക്കിയിരിക്കുന്ന 2-3 ideas ഞാൻ നിങ്ങളിലേക്ക് ജസ്റ്റ് ഇവിടെ ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം. കാരണം ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് 2020 February 6 ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. ഇന്നിപ്പോ ഓൾ ഓവർ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 19 ലക്ഷത്തിലധികം ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. ജസ്റ്റ് ഞാൻ അതിന്റെ സ്ക്രീൻ നിങ്ങളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കാണിക്കുകയാണ്, എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടെന്ന് കരുതുന്നു. ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും, ഏകദേശം 19,169,169 പേര് ഓൾറെഡി കഴിഞ്ഞൊരു 26 മാസക്കാലം കൊണ്ട് ഈ പ്രോഗ്രാമിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നതാണ് ഇതിന്റെ സത്യം. സോറി, ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിയാലും പറ്റും 19,59,169 പേര് ഇന്ന് മാത്രം 24 മണിക്കൂർ കൊണ്ട് 1,164 പേര് ഓൾറെഡി ഈ പ്രോഗ്രാമിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ജസ്റ്റ് ഞാൻ ഇവിടെ നിങ്ങളിലേക്ക് ലോഗിൻ ചെയ്ത് കാണിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് 3 blockchain programs ഉണ്ട്. ഒന്ന് എത്തേറിയം ബ്ലോക്ക് ചെയിനകത്ത് ഒരു പ്രോഗ്രാം ഉണ്ട്, മറ്റൊന്ന് ട്രോൺ ബ്ലോക്ക് ചെയിനകത്ത് പ്രോഗ്രാം ഉണ്ട്, അതേപോലെ ബിനാൻസ് സ്മാർട്ട് ചെയിനകത്തുള്ള പ്രോഗ്രാമിനെ കുറിച്ചാണ് ഇപ്പൊ ടീച്ചർ പറഞ്ഞത്. ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യം തന്നെ എത്തേറിയം ബ്ലോക്ക് ചെയിനകത്താണ് ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ ആ വ്യക്തിയുടെ ഐ ഡി ഞാൻ നിങ്ങളിലേക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം. ലോഗിൻ എത്തേറിയം നമുക്ക് ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും. ഈ എത്തേറിയം പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം കടന്നു വന്നു. ഇപ്പോ ഞാൻ ജസ്റ്റ് ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്ന എന്റെ സുപ്പീരിയർ പാർട്ണർ സൈനുൽ ആബിദിന്റെ ഐ ഡി നമ്പർ ആണ്. ഞാൻ ജസ്റ്റ് ഇപ്പൊ മണി സാറിന്റെ ഐ ഡി നമ്പർ ഞാൻ നിങ്ങളിലേക്ക് ഇവിടെ ഒന്ന് ഷോ ചെയ്യാം. അപ്പോൾ അദ്ദേഹം ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വരുന്നത് April 26 അതും വരെ നമുക്ക് ഇവിടെ വളരെ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. 44,574 ആണ് അദ്ദേഹത്തിന്റെ ഐ ഡി നമ്പർ. ഞാൻ ജസ്റ്റ് ഇത് നിങ്ങളിലേക്ക് ഇവിടെ ഓപ്പൺ ചെയ്ത് കാണിക്കുകയാണ്. നോക്കുക, ഏകദേശം ഒരു 86 വ്യക്തികളെയാണ് അദ്ദേഹം ഈ പ്രോഗ്രാമിലേക്ക് എന്ത് ചെയ്തിരിക്കുന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതിലൂടെ 743 എത്തേറിയം എന്ന് പറയുമ്പോൾ ഏകദേശം 14,90,594 ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് $1 to $80 $1.5 lakh വരുമ്പോൾ $1 crore. അപ്പൊ $14 lakh ഈ പ്രോഗ്രാമിലൂടെ അദ്ദേഹം ഒരു വർഷം കാലം കൊണ്ട് ഏൺ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു അസറ്റ് തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഇൻഫർമേഷൻസ് നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ഡേറ്റ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ പാർട്ട്നേഴ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം എന്താണ് ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തെന്നുള്ള ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇതിനകത്ത് വന്നിട്ട് നമ്മൾ ലാസ്റ്റിൽ പോയി കഴിഞ്ഞാൽ അദ്ദേഹം രജിസ്റ്റർ ചെയ്ത ഡേറ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അദ്ദേഹം ടോട്ടൽ 48 വ്യക്തികളെയാണ് ഈ ബ്ലോക്ക് ചെയിൻ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ഈ പ്രോഗ്രാമിലൂടെ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് ആണ് ഇവിടെ കാണുന്നത്, 26/4/2020. അതായത് ഇപ്പോ ഏകദേശം 2 വർഷം കംപ്ലീറ്റ് ആയിപ്പിക്കും ഈ ഒരു സ്മാർട്ട് കോൺട്രാക്റ്റിലൂടെ മാത്രം. അതായത് ഈ ഒരു എത്തേറിയം പ്ലാറ്റ്ഫോമിലൂടെ മാത്രം അദ്ദേഹം ഇത്രയും വലിയൊരു ഏർണിങ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ അതിനകത്ത് ഒരു ഐ ഡി മാത്രം നിങ്ങളിലേക്ക് ഇവിടെ ഓപ്പൺ ചെയ്ത് കാണിച്ചു. ഇനി ഇപ്പോൾ നമ്മളിവിടെ സംസാരിക്കുന്ന ഈ ഫോർസേജ് എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിനകത്ത് ഇപ്പൊ നമ്മൾ നിലവിൽ ടീച്ചർ സംസാരിച്ചിരുന്നത് ബിനാൻസ് US ഡോളറിന്റെ പ്രോഗ്രാം ആണ്. ഈ ബിനാൻസ് US ഡോളർ ബിനാൻസ് സ്മാർട്ട് ചെയിൻ എന്ന് പറയുന്ന പ്രോഗ്രാമിനകത്താണ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ഞാൻ ഈ ബിനാൻസ് സ്മാർട്ട് ചെയിനകത്ത് ഞാൻ നിങ്ങളിലേക്ക് ഐ ഡി ഇവിടെ ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം. ഓക്കെ, ലോഗിൻ BUSD ഇത് നമുക്ക് ആർക്ക് വേണമെങ്കിലും ഓപ്പൺ ചെയ്ത് നോക്കാട്ടോ. നിങ്ങൾക്ക് ജസ്റ്റ് ഈ forsage.io എന്ന് പറയുന്ന
ഈ ഒരു ഇത് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് അതിന്റെ ഐഡിയ ഓപ്പൺ ആക്കിയിട്ട് അല്ലെങ്കിൽ ആ വെബ് പേജ് ഓപ്പൺ ആക്കിയിട്ട് നിങ്ങൾക്ക് ആർക്കു വേണമെങ്കിലും ഈ ഐഡികൾ ഇവിടെ ഓപ്പൺ ആക്കാനായിട്ട് സാധിക്കും. 4588 എന്ന് പറയുന്ന ഐഡി, ഇത് എന്റെ ഐഡി തന്നെയാണ്. പ്രിവ്യൂ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ഐഡി നമുക്ക് കൂടെ ഓപ്പൺ ആവും. ഈ ഐഡി ഇവിടെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം, നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഐഡി നമ്പർ കിട്ടും. അതേപോലെ നമ്മളുടെ വാലറ്റ്, അതായത് നമ്മുടെ ക്രിപ്റ്റോ വാലറ്റ് ആയിട്ട് ഈ പ്രോഗ്രാം കണക്റ്റഡ് ആണ്. ഈ പ്രോഗ്രാമിൽ നിന്ന് നമുക്ക് എലിജിബിൾ ആയിട്ടുള്ള കറൻസി ആ സെക്കൻഡിൽ തന്നെ നമ്മുടെ പേഴ്സണൽ ക്രിപ്റ്റോ വാലറ്റിൽ ക്രെഡിറ്റ് ആവും. അതിന് നമുക്ക് ടോക്കൺ പോക്കറ്റോ ട്രസ്റ്റ് വാലറ്റോ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്കൊരു പേഴ്സണൽ ലിങ്ക് കിട്ടും. പേഴ്സണൽ ലിങ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ അഫിലിയേറ്റ് ലിങ്ക് ആണ്. ഈ ലിങ്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളെ ഈ പ്രോഗ്രാമിലേക്ക് അഫിലിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഓൾറെഡി ഞാനിവിടെ 18 പേരെ എൻ്റെ ഡയറക്റ്റ് അഫിലിയേഷൻ, അതായത് എൻ്റെ ഈ ലിങ്ക് ഉപയോഗിച്ച് 18 പാർട്ട്നേഴ്സിനെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അവരിലൂടെ ടോട്ടൽ ഏകദേശം ഒരു 204 പേരുടെ ഒരു കമ്മ്യൂണിറ്റി എനിക്ക് ബിൽഡ് ചെയ്യാനായിട്ട് സാധിച്ചു. അതിലൂടെ ഞാൻ 2635.2 BUSD, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു 80 രൂപ വെച്ച് ഒരു BUSD കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 200,000 രൂപയ്ക്ക് മുകളിൽ എനിക്ക് ഇവിടെ ഏൺ ചെയ്യാനായിട്ട് സാധിച്ചു. ഇപ്പം X3 പ്രോഗ്രാം, എൻ്റെ പേഴ്സണൽ പെർഫോമൻസിൽ ഞാൻ 18 പേരെ ഈ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവരുടെ ഒരു ആക്ടിവേഷൻ, അതായത് X3 പ്രോഗ്രാമിനകത്ത് അവർ രജിസ്റ്റർ ചെയ്തപ്പോൾ ഏകദേശം 790 BUSD എനിക്ക് ഇവിടെ ഏൺ ചെയ്യാനായിട്ട് സാധിച്ചു. അതേപോലെ X4 പ്രോഗ്രാം ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ ടീം പെർഫോമൻസ്, അതായത് ഞാൻ പറഞ്ഞു 18 പേരെ ഞാൻ കൊണ്ടുവന്നു, അതിലൂടെ 204 പേരെ ടീമായപ്പോൾ ആ ടീമിന്റെ പെർഫോമൻസിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഏകദേശം ഒരു 1310 BUSD എനിക്ക് ഇവിടെ ഏൺ ചെയ്യാനായിട്ട് സാധിച്ചു. അതേപോലെ തന്നെയാണ് നമ്മുടെ ടീമിന്റെ പെർഫോമൻസിലാണ് ട്രിപ്ലക്സും എക്സ് ഗോൾഡും. ഇത് ഓപ്ഷനിലാണ്, കാരണം നമുക്ക് നല്ലൊരു ടീം ഉണ്ടെങ്കിലാണ് തീർച്ചയായിട്ടും ട്രിപ്ലക്സിൽ നിന്നും എക്സ് ഗോൾഡിൽ നിന്നും നമുക്ക് കൂടുതൽ ഓട്ടോ ഫില്ലിംഗ് കിട്ടുള്ളൂ. ഇവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു $311 എക്സ് ട്രിപ്ലക്സിനകത്തും ഏകദേശം $224 എക്സ് ഗോൾഡിനകത്തും എനിക്ക് ഏൺ ചെയ്യാൻ സാധിച്ചു. സെയിം ഇതേപോലെ തന്നെ നമുക്ക് ഇവിടെ ആരുടെ വേണമെങ്കിലും ഐഡി ഓപ്പൺ ചെയ്യാം. ഞാൻ ജസ്റ്റ് എന്റെ സുപ്പീരിയർ പാർട്ണർ ഐഡി ഞാൻ നിങ്ങളിലേക്ക് ഇവിടെ ഓപ്പൺ ചെയ്ത് കാണിക്കുകയാണ്. അദ്ദേഹം ടോട്ടൽ 20 പാർട്ട്നേഴ്സിനെ ഈ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഏകദേശം 3771 പേരെ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തു. $10,338, അത് ഏകദേശം ഒരു 800,000 രൂപയ്ക്ക് മുകളിൽ അദ്ദേഹത്തിന് ഈ പ്രോഗ്രാമിലൂടെ നേടാനായിട്ട് സാധിച്ചു. നോക്കുക അദ്ദേഹത്തിന്റെ X3 ആൻഡ് X4, ഇവിടെ നമ്മൾ നോക്കിയാൽ അറിയാൻ പറ്റും, അതായത് കൂടുതൽ ആളുകളെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വലിയൊരു അച്ചീവ്മെന്റ് നേടാനായിട്ട് സാധിക്കും. സെയിം അതേപോലെ തന്നെ ഞങ്ങളുടെ എല്ലാവരുടെ മെന്ററാണ് മിസ്റ്റർ മണി എന്ന് പറയുന്ന സാറ്, അദ്ദേഹം കോയമ്പത്തൂരാണ് സ്വദേശം. ഞാൻ നേരത്തെ എതേറിയം വാലറ്റ് അല്ലെങ്കിൽ എതേറിയം പ്രോഗ്രാം ഓപ്പൺ ചെയ്ത അദ്ദേഹത്തിന്റെ ഐഡിയാണ്. ഇവിടെ നോക്കുക ഏകദേശം ഒരു 48 പേരെ അദ്ദേഹം ഈ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവന്നു. 10,807 പേരെ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തപ്പോൾ $25,732 ആണ് അദ്ദേഹത്തിന് കിട്ടിയത്. ഏകദേശം ഒരു 2,000,000 രൂപയ്ക്ക് മുകളിൽ കഴിഞ്ഞൊരു 7-8 മാസം കൊണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നും അദ്ദേഹത്തിന് നേടാനായിട്ട് സാധിച്ചു. അപ്പൊ സുഹൃത്തുക്കളെ മനസ്സിലാക്കുക, ഇതൊരു ഡീസെൻട്രലൈസ്ഡ് പ്രോഗ്രാമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോഗ്രാമിന് ഒരു ഓണർ ഇല്ല എന്നുള്ളതാണ് സത്യം. അതായത് നമ്മൾ ഈ പ്രോഗ്രാമിന്റെ പാർട്ണർ ആയി കഴിഞ്ഞാൽ, രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ ഈ പ്രോഗ്രാമിന്റെ പാർട്ണർ ആവുന്നു, ഈ പ്രോഗ്രാമിന് ഇനി ആർക്കും തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോഗ്രാം എങ്ങനെയാണോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതേപോലെ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ പ്രോഗ്രാം റൺ ചെയ്തിട്ടിരിക്കും. അപ്പൊ നമ്മൾ ഈ പ്രോഗ്രാമിനകത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളും ഈ പ്രോഗ്രാമിന്റെ ഒരു പാർട്ണർ ആവാണ്. നമുക്കും എലിജിബിൾ ആയിട്ടുള്ള കറൻസി അപ്പൊ തന്നെ ആ സെക്കൻഡിൽ തന്നെ നമ്മുടെ പേഴ്സണൽ വാലറ്റിൽ ക്രെഡിറ്റ് ആവുന്നു. നമ്മുടെ പേഴ്സണൽ വാലറ്റിൽ ക്രെഡിറ്റ് അയക്കുന്ന BUSD നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വേണമെങ്കിൽ നമുക്ക് INR ആക്കി മാറ്റി, നേരത്തെ പറഞ്ഞ എക്സ്ചേഞ്ചിലൂടെ നമുക്ക് INR ആക്കി മാറ്റി അപ്പോൾ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യാം. അതല്ല, നമ്മളൊരു അസറ്റ് ബിൽഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, ഞാൻ എല്ലാവരോടും പറയുന്നു, നമുക്ക് കിട്ടുന്ന കറൻസിയുടെ ഒരു 50% നമ്മൾ നിർബന്ധമായിട്ട് ഹോൾഡ് ചെയ്യണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കാണുന്ന വിലയായിരിക്കില്ല 1-2 വർഷം കഴിയുമ്പോൾ അതിൻ്റെ മൂല്യം നിൽക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു കറൻസിയുടെ ഒരു 50% നമ്മൾ ഹോൾഡ് ചെയ്യുകയും ബാക്കി 50% നമ്മൾ നമ്മുടെ പേഴ്സണൽ ആവശ്യത്തിനോ അല്ലെങ്കിൽ ഇതിനകത്ത് തന്നെ നമുക്ക് അടുത്ത ലെവലുകൾ അപ്ഗ്രേഡ് ചെയ്യാനോ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒറ്റ വർഷം കൊണ്ട് തന്നെ വലിയൊരു അസറ്റ് ഈ പ്രോഗ്രാമിലൂടെ നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പം എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഈ പ്രോഗ്രാമിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആരാണോ നിങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അവരുമായിട്ടൊരു കോൺഫറൻസ് കോള് നടത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിനെ കുറിച്ച് എന്ത് ചെയ്യാം മനസ്സിലാക്കാം. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ പ്രോഗ്രാമിനെ കുറിച്ച് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു, അതനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഏണിങ്സ് ഉണ്ടാക്കാം. അപ്പൊ നമ്മുടെ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതൊരു ടെക്നോളജി വരുമ്പോഴും എല്ലാവരും അതിനെതിരെ മുഖം തിരിച്ചേക്കാണ്. ആ ടെക്നോളജീനെ എഫക്റ്റീവ് ആവുന്ന അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് ആവുന്ന രീതിയിൽ എടുത്തു ചെയ്യുന്ന ആളുകളാണ് ആ ടെക്നോളജി ഡെവലപ്പ് ആകുമ്പോൾ അതിനകത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ പല ആളുകളും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയും. അതായത് ഈ ടെക്നോളജിനെ കുറിച്ച് കേൾക്കുമ്പോൾ പല ആളുകളും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയും. അപ്പൊ ആ അഭിപ്രായങ്ങൾ